കീഴ്ത്തടിയൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് അറിയില്ല എന്ന മന്ത്രി വി എൻ വാസവന്റെ വാദം പൊളിയുന്നു. ക്രമക്കേട് സംബന്ധിച്ച് മന്ത്രിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് ബാങ്ക് വൈസ് പ്രസിഡന്റ് വി ടി തോമസ് രണ്ടു മാസം മുൻപ് മന്ത്രിയുടെ ഓഫീസിലെത്തി കാര്യം അറിയിച്ചിരുന്നു. ലോൺ തിരിച്ചടയ്ക്കാത്തവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് മന്ത്രി അറിയിച്ചിരുന്നതായും വി ടി തോമസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പ്രതിസന്ധി ഉണ്ടായ സമയത്ത് നിങ്ങൾ മന്ത്രി വി വാസവനെ കണ്ടല്ലോ, വാസവനെ കണ്ട സമയത്ത് മന്ത്രി എന്താ സാറേ പറഞ്ഞേ? എന്നായിരുന്നു സാറേ അത് കണ്ടത്? മന്ത്രി സഹായിച്ചായിരുന്നോ? അതിലുള്ള സഹായങ്ങൾ ഇപ്പോ ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് ഈ പറഞ്ഞ ത്വരിതപ്പെടുത്താൻ പറഞ്ഞു, ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു, അദ്ദേഹത്തിന് കഴിയുന്ന എല്ലാ സഹായം ചെയ്തു. ഷിനോജ് വിവരങ്ങളുമായി ചേരുകയാണ് തത്സമയം. ഷിനോജ്, ഇങ്ങനെ ഒരു വിവരം മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ വിവരങ്ങൾ തന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല എന്ന് പറയുന്നത് ഒരു മന്ത്രി? മാധവ്, കീഴ്ത്തടിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന വാർത്ത മാതൃഭൂമി ന്യൂസാണ് ഇന്ന് രാവിലെ പുറത്തുവിടുന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു സാമ്പത്തിക ക്രമക്കേട് അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം തേടിയത്. എന്നാൽ പ്രതികരണം ചോദിച്ച സമയത്ത് മന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ക്രമക്കേട് തൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല, ഇത്തരത്തിൽ ഒരു കാര്യം തൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ല, എത്തുമ്പോൾ അത് പരിശോധനത്തിന് ശേഷം മാത്രം മറുപടി പറയാമെന്നാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ നമുക്കത് അത്രത്തോളം സത്യമുണ്ട് എന്ന രീതിയിൽ സംശയങ്ങളുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ വി ടി തോമസിനെ ഫോണിൽ ബന്ധപ്പെട്ടത്. ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് രണ്ട് മാസം മുൻപ് ഇദ്ദേഹത്തെ മന്ത്രിയായി വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ലോൺ തിരിച്ചടയ്ക്കാത്തവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് മന്ത്രി തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഫോണിലൊന്നുമല്ല, നേരിട്ട് മന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് ഇത്തരത്തിൽ ഭരണസമിതി അംഗങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തത്. പിന്നെ എന്തിനാണ് മന്ത്രി കള്ളം പറഞ്ഞത് എന്നതാണ് ഇപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് തന്നെയാണ് ഈ കീഴ്ത്തടിയൂർ സർവീസ് സഹകരണ ബാങ്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർക്ക് പോലും ദിവസേന ഇപ്പോൾ കിട്ടുന്നത് 5000 രൂപ മാത്രമാണ്. അതിനും ദിവസങ്ങൾക്ക് മുൻപേ ടോക്കൺ എടുത്ത് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. മുൻ ഭരണസമിതി അംഗങ്ങൾ നടത്തിയ ക്രമക്കേട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് ബാങ്കിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പാലാ MLA മണി സി കാപ്പൻ്റെ സഹോദരൻ കൂടിയായ ജോർജ് സി കാപ്പൻ, അദ്ദേഹം 30 വർഷത്തോളം ഈ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഏകദേശം 5 കോടിയോളം രൂപ ഇതിൽ നിന്ന് വകമാറ്റിയിട്ടുണ്ട് എന്ന് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ മാനേജർ ശശിധരൻ തന്നെ നമ്മോട് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ 5 കോടിയല്ല, ഇതിനൊക്കെ 2 ഇരട്ടിയോളം രൂപ ജോർജ് സി കാപ്പൻ പല ബിനാമികളുടെയൊക്കെ പേരിൽ തൻ്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. മറ്റൊരു കാര്യം, ഈ പാലായിലെ LDF നിയോജക മണ്ഡല കമ്പനർ കൂടിയായ സിബി കോട്ടുപുറം ഈ ഒരു സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏകദേശം 14 കോടിയോളം രൂപ ഈ ബാങ്കിൽ നിന്ന് വകമാറ്റിയിട്ടുണ്ട് എന്ന് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ മാനേജർ തന്നെ സമ്മതിക്കുന്നു. എന്നാൽ ഇത് 14 കോടിയൊന്നുമല്ല, ഇതിൻ്റെ 2 ഇരട്ടിയോളം രൂപ ഇദ്ദേഹം സ്വന്തം പേരിലേക്ക് പല പേരുകളിൽ നിന്ന് ബിനാമികളുടെ പേരിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ വലിയ വിലയിൽ ഇല്ലാത്ത ഭൂമി പല ഈടുകളൊക്കെ കാണിച്ച് വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് ഈ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ആരും തന്നെ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. മാധവ്.